ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും മിനൂസ് കിച്ചണിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. പഞ്ഞി പോലെ സോഫ്റ്റ് ആയിട്ടുള്ളതും അതുപോലെ ഉണ്ടാക്കാൻ ഭയങ്കര സിമ്പിളായിട്ടുള്ള ഒരു ഈവനിങ് സ്നാക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഞാനിന്ന് വന്നിട്ടുള്ളത്. ഈ ഫോക്ക് വെച്ച് ഇങ്ങനെ കുത്തി നോക്കുമ്പോൾ തന്നെ ഇതിൻ്റെ സോഫ്റ്റ്നെസ് എത്രത്തോളം ഉണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. സോഫ്റ്റ്നെസ്സിൻ്റെ കാര്യത്തിൽ മാത്രമല്ല ടേസ്റ്റിൻ്റെ കാര്യത്തിലും ഒരുപാട് മുന്നിട്ട് നിൽക്കുന്ന ഈ റെസിപ്പി കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുകയും ചെയ്യും. നമ്മളെ വീട്ടിൽ എപ്പോഴും ഉണ്ടാവുന്ന മൂന്ന് സാധനങ്ങൾ വെച്ചിട്ടാണ് ഇന്നത്തെ ഈ സ്നാക്ക് ഞാൻ റെഡിയാക്കിയിട്ടുള്ളത്. ഇതിന് വേണ്ടിയിട്ട് നമ്മൾ സ്പെഷ്യലായിട്ട് വേറെ സാധനങ്ങളൊന്നും വാങ്ങേണ്ട ആവശ്യം വരുന്നില്ല. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഈ ഒരു സ്നാക്ക് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 3/4 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 3/4 കപ്പ് തൈര് ചേർത്ത് കൊടുക്കുക. അത്യാവശ്യം പുളിയുള്ള സാധാ തൈര് തന്നെയാണ്. നിങ്ങൾ എത്രയാണോ മൈദ എടുക്കുന്നത് അതേ അളവ് തന്നെ വേണം തൈരും എടുക്കാനായിട്ട്. അപ്പം നിങ്ങൾ 1 കപ്പ് മൈദ എടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിന് 1 കപ്പ് തൈര് തന്നെ ചേർത്ത് കൊടുക്കുക. 3/4 കപ്പാണെങ്കിൽ 3/4 കപ്പ് മതി. ഇനി ഇതിലേക്ക് ഞാൻ 1 സ്പൂൺ പഞ്ചസാര ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ആക്കി എടുക്കുന്നുണ്ട്. ഒരു സ്റ്റിക്കി ആയിട്ടുള്ള ഒരു കൺസിസ്റ്റൻസിയാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ഈ ഒരു പാകത്തിന് വേണം മാവ് റെഡിയാക്കാനായിട്ട്. നിങ്ങൾക്ക് മൈദക്ക് പകരം ഗോതമ്പ് പൊടി വെച്ചിട്ടും ഈ സ്നാക്ക് ഇതേപോലെ തന്നെ ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ മൈദ ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ ഗോതമ്പ് പൊടി എടുത്തോളൂണ്ടോ. ഇപ്പം ഞാൻ 1/2 മണിക്കൂർ ഇത് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ 1/2 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഇത് കൂടുതൽ സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഒന്നും കൂടെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ 1/2 മണിക്കൂർ വെക്കാൻ നിങ്ങൾക്ക് ടൈം ഇല്ല എന്നുണ്ടെങ്കിൽ 15 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെച്ചാൽ മതി. 15 മിനിറ്റ് എന്തായാലും വെക്കണം. അപ്പോഴിത് കറക്റ്റായിട്ട് നമുക്ക് സോഫ്റ്റ് ആയിട്ട് കിട്ടുള്ളൂ. അപ്പം എണ്ണ നല്ലോണം ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് ഞാനൊരു സ്പൂൺ വെച്ചിട്ട് കോരിയിടുന്നുണ്ട്. സ്പൂൺ വേണമെന്നൊന്നുമില്ല, കൈ വെച്ചിട്ടൊക്കെ ഇത് ചെയ്യാവുന്നതാണ്. ചെറിയ ചെറിയ ബോൾസ് ആക്കിയിട്ട് ഇടുന്നതാണ് ഏറ്റവും കാണാൻ ഭംഗി ഉണ്ടാവുക. അപ്പം ഇതേപോലെ തന്നെ നമുക്കെല്ലാം ഫ്രൈ ചെയ്തെടുക്കാം. പെട്ടെന്ന് ആയി കിട്ടുട്ടോ, ഒരുപാട് കുക്കിംഗ് ടൈം ഒന്നും ആവശ്യം വരുന്നില്ല. ഒരു 10 മിനിറ്റൊക്കെ ആകുമ്പോൾ തന്നെ ആയി കിട്ടും. നല്ല ഗോൾഡൻ ബ്രൗൺ കളറായപ്പോൾ ഞാനിതൊന്ന് എണ്ണയിൽ നിന്ന് വറുത്ത് കോരിയിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ സ്നാക്ക്സ് ഫുള്ള് ഞാനിവിടെ വറുത്ത് കോരിയിട്ടുണ്ട്. അടുത്തതായിട്ട് നമുക്കിതിന് വേണ്ടിയിട്ട് ഒരു കാരമൽ സോസ് റെഡിയാക്കണം. അതിന് വേണ്ടിയിട്ട് 4 ടേബിൾ സ്പൂൺ പഞ്ചസാരയും 2 ടേബിൾ സ്പൂൺ വെള്ളവും കൂടെ ഞാനൊന്ന് കാരമൽ ചെയ്തെടുത്തിട്ടുണ്ട്. ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് കാരമൽ റെഡിയാക്കിയിട്ടുള്ളത്. കാരമല് കരിഞ്ഞു പോവാണ്ടിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അപ്പം ആകെ ടേസ്റ്റൊക്കെ മാറിപ്പോട്ടോ. പിന്നെ ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടിയും കൂടെ ചേർത്തിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ബോൾസ് ഫുൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇനി നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കണം. അപ്പം നിങ്ങൾക്ക് കാരമൽ സിറപ്പിന് പകരം ഒരു ബെസ്റ്റ് ഓപ്ഷൻ എന്താണെന്ന് വെച്ചാൽ ഹണി യൂസ് ചെയ്യാവുന്നതാണ്. അപ്പം ഹണിയൊക്കെ ആകുമ്പോൾ നല്ലൊരു ഗ്ലേസിംഗ് ഉണ്ടാവും കാരമലിൻ്റെ, അതേപോലെ തന്നെ നല്ലൊരു ടേസ്റ്റൊക്കെ ഉണ്ടാവും. പിന്നെ അതേപോലെ തന്നെ നിങ്ങൾക്ക് ചോക്ലേറ്റ് സോസ് യൂസ് ചെയ്യാം, പിന്നെ ന്യൂട്ടല്ല ഒക്കെ യൂസ് ചെയ്യാവുന്നതാണ്. അത് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് അഡീഷണലായിട്ട് ചേർത്ത് കൊടുക്കുക. ഇപ്പം ഞാൻ ഫുള്ള് ഇവിടെ കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ കാണാൻ കുറച്ച് ഭംഗിക്ക് വേണ്ടിയിട്ട് ഞാൻ ഇച്ചിരി നട്സും കൂടെ ഒന്ന് ചോപ്പ് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ എൻ്റെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഉണ്ടാക്കാൻ ഭയങ്കര സിമ്പിളായിട്ടുള്ളൊരു ഈവനിങ് സ്നാക്കിൻ്റെ റെസിപ്പിയാണ് നമ്മളിന്ന് കാണിച്ചിട്ടുള്ളത്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സും ഫാമിലിയായിട്ടൊക്കെ ഷെയർ ചെയ്യണം. വീണ്ടും നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം.